നമസ്കാരം. ഈ മതേതര രാജ്യമാണല്ലോ ഇന്ത്യ. എല്ലാ മതങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാ മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ മതത്തിലും പെടുന്ന ക്രമങ്ങളും അതിൻ്റെ ചിട്ടകളും ഒക്കെ പാലിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അനുമതിയും ഒക്കെയുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയിൽ, ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെ നോക്കിയാലും ഒരു മതത്തിന് മാത്രം ചില പ്രത്യേകതകൾ ഉണ്ട്. ഇത് സാധാരണക്കാരൊന്നും പറയുന്നതല്ല. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ജോഷി മയ്യാട്ടിൽ, ജോഷി അച്ഛൻ അദ്ദേഹം എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിലെ, ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലെ അധികാരിയായി ജോലി ചെയ്യുന്ന ആളാണ്. മതത്തെക്കുറിച്ചും അതുപോലെയുള്ള മതചിന്തകളെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചുമൊക്കെ ഒരുപാട് എഴുതുകയും പ്രസംഗിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഫാദർ ജോഷി മയ്യാട്ടിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ്, അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് എഴുതിയതാണെന്ന് തോന്നുന്നില്ല, കുറച്ച് നാൾ മുമ്പ് എഴുതിയ ഒരു പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്താണ് ഈ കാര്യമെന്നല്ലേ ഇതിനകത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്താണ് ഏതാണെന്നൊക്കെ. ഒരു യുക്തിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് യുക്തി? ഇസ്ലാം മതത്തിലെ യുക്തി എന്താണ്? ഇപ്പം ക്രിസ്ത്യൻ മതത്തിലെ യുക്തിയും ഹിന്ദു മതത്തിലെ യുക്തിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇസ്ലാം മതത്തിലെ യുക്തിക്ക് കുറേ പ്രത്യേകതകളുണ്ടെന്നാണ് ഫാദർ ജോഷി മയ്യാട്ടിലിൻ്റെ അഭിപ്രായം. എന്തൊക്കെയാണ് ഈ യുക്തി? അതുമല്ല, ഓരോ മേഖലകളും കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യുക്തിയെ എങ്ങനെ വിലയിരുത്താം എന്നതിലേക്കാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. അതായത് മാറ്റം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഹിന്ദുവിന് മുസ്ലിമാകാം, മുസ്ലിമിന് ഹിന്ദുവാകാൻ പാടില്ല. ക്രിസ്ത്യാനിക്ക് മുസ്ലിമാകാം, മുസ്ലിമിന് ക്രിസ്ത്യാനിയാവാൻ പാടില്ല. ബുദ്ധിസ്റ്റിന് മുസ്ലിമാകാം, മുസ്ലിമിന് ബുദ്ധിസ്റ്റാവാൻ പാടില്ല. ജൈനന് മുസ്ലിമാകാം, മുസ്ലിമിന് ജൈനനാകാൻ പാടില്ല. സിഖുകാരന് മുസ്ലിമാകാം, മുസ്ലിമിന് സിഖുകാരനാകാൻ പാടില്ല. അതുപോലെ തന്നെ പാഴ്സിക്ക് മുസ്ലിമാകാം, മുസ്ലിമിന് എന്നാൽ പാഴ്സിയാകാൻ പാടില്ല എന്ന ഒരു വിവക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ആരാധനാലയത്തെക്കുറിച്ചും പറയുന്നു. ക്രിസ്ത്യൻ പള്ളി മോസ്കാക്കാം, മോസ്ക് ക്രിസ്ത്യൻ പള്ളിയാക്കാൻ പാടില്ല. ക്ഷേത്രം മോസ്കാക്കാം, മോസ്ക് ക്ഷേത്രമാക്കാൻ പാടില്ല. ബുദ്ധവിഹാരം മോസ്കാക്കാം, മോസ്ക് ബുദ്ധവിഹാരമാക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ മതത്തിനും ഒന്ന് ഒന്നിനോട് ചേരാം, അതായത് ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന യുക്തി. ഒരു പാലമിട്ടാൽ അങ്ങോട്ട് മാത്രം സഞ്ചരിക്കുന്നു, ഇങ്ങോട്ട് സഞ്ചാരമില്ല. അങ്ങോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു പാലം, അതിനെക്കുറിച്ചാണ്, ആ യുക്തിയെക്കുറിച്ചാണ് ഈ ഇസ്ലാം മതത്തിലെ ഈ യുക്തിയെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ വ്യക്തികളെക്കുറിച്ച്, ഈ വൺസ് എ മുസ്ലിം ഓൾവേസ് എ മുസ്ലിം, വൺസ് എ മോസ്ക് ഓൾവേസ് എ മോസ്ക്, അതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ കൂടി സഹായത്തോടെ നടപ്പിലാക്കുന്ന ചില നിയമങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ അനിസ്ലാമിക രാജ്യങ്ങളോട് ഇസ്ലാമിന് വിശുദ്ധ യുദ്ധം ചെയ്യാം, ഇസ്ലാമിനെതിരെ ആരും മിണ്ടാൻ പാടില്ല. ബഹുദൈവ വിശ്വാസികളെ ഇസ്ലാമിന് കൊള്ളയടിക്കാം, ഇസ്ലാമിനോട് മുട്ടാൻ നിൽക്കരുത്. ബഹുദൈവ വിശ്വാസികളെ ഇസ്ലാമിന് അടിമകളാക്കാം, എന്നാൽ ഇസ്ലാമിനെതിരെ മിണ്ടാൻ പാടില്ല. ക്രിസ്ത്യാനിയെ ധിമ്മിയാക്കാം, മുസ്ലിമിനോട് സാഹോദര്യം കാട്ടണം. യഹൂദിനെതിരെ ഇസ്ലാമിന് വിശുദ്ധ യുദ്ധം ചെയ്യാം, യഹൂദൻ പക്ഷേ മിണ്ടാതിരുന്നു കൊള്ളണം, മര്യാദ പാലിക്കണം. കാഫറിനെ മുസ്ലിമിന് കൊല്ലാം, കാഫറുകൾ മുസ്ലിമിന് കീഴ്പ്പെട്ട് കൊള്ളണം, അല്ലെങ്കിൽ വിവരമറിയും. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാര്യത്തിലും, യഹൂദൻ്റെ വിശുദ്ധ ഗ്രന്ഥവും ചരിത്രവും ഇസ്ലാമിന് തിരുത്തിയെഴുതി കുർബാനിയാക്കാം, മുസ്ലിമിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിനെതിരെ മിണ്ടരുത്. യഹൂദൻ്റെ വിശുദ്ധ ഗ്രന്ഥം തോറ തിരുത്തപ്പെട്ടതാണെന്ന് പറയാം, തിരുത്തിയത് പക്ഷേ ഇസ്ലാമാണെന്ന് പറയരുത്. ബൈബിൾ തിരുത്തി എഴുതപ്പെട്ടു എന്ന് പ്രസംഗിച്ച് നടക്കാം, ഇസ്ലാമാണ് ബൈബിൾ തിരുത്തി ഖിതാബ് ഉണ്ടാക്കിയത് എന്ന് പറയരുത്. അതുപോലെ സ്ഥലങ്ങൾ, യഹൂദൻ്റെ വിശുദ്ധ സ്ഥലങ്ങൾ പിടിച്ചടക്കി മോസ്ക് ഉണ്ടാക്കാം, യഹൂദൻ അവിടെ കയറാൻ പാടില്ല. ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഭൂമിയും ആരാധനാലയങ്ങളും പിടിച്ചടക്കി മോസ്കാക്കാം, ക്രിസ്ത്യാനി അവിടെ കയറുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ക്ഷേത്രങ്ങളും ക്ഷേത്രവസ്തുക്കളും കവർച്ച ചെയ്യാം, തിരിച്ച് അതൊന്നും പാടില്ല. ക്രിസ്തുവിനെ അടിച്ചുമാറ്റി ഒത്ത പോലെ ഒരു പ്രവാചകനാക്കാം, ക്രിസ്ത്യാനി പക്ഷേ അതിനെതിരെ മിണ്ടാൻ പാടില്ല. ന്യൂനപക്ഷമാണെങ്കിൽ ജനാധിപത്യം, മതേതരത്വം, മനുഷ്യാവകാശം, ഭരണഘടനാവകാശം, ഭൂരിപക്ഷമായാൽ ദീൻ, ഇസ്ലാം, ഇസ്ലാം മാത്രം, പിന്നെ നിയമം. ഇതെല്ലാം ഇസ്ലാം ഉണ്ടാക്കിക്കൊടുത്ത നിയമങ്ങളാണെന്ന് ഫാദർ ജോഷി മയ്യാട്ടിൽ പറയുന്നു. പക്ഷേ നിയമം ഭൂമിയിൽ എല്ലാവർക്കും ബാധകമാണ്. ഇത് അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിന് സമാധാന മതം എന്നാണ് പേര്. സമാധാനം വേണമെങ്കിൽ മതം, ഇസ്ലാം മതം സ്വീകരിച്ചു കൊള്ളണം, സുന്ന അനുസരിച്ചു കൊള്ളണം, അല്ലാതെ ഇവിടെ സമാധാനം ഉണ്ടാവുകയില്ല എന്ന അഭിപ്രായം കൂടി അദ്ദേഹം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഹഗിയ സോഫിയ തുർക്കിയിലെ ആ ദേവാലയം പിടിച്ചടക്കിയത്, മുസ്ലിം പള്ളിയാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നടത്തിയത് എന്ന് തോന്നുന്നു. അതേക്കുറിച്ചൊക്കെ അദ്ദേഹം ഫാദർ ജോഷി മയ്യാട്ടിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. യുക്തിയിൽ അടിസ്ഥാനപ്പെട്ട മതമാണെന്ന് വാദം, കീഴടക്കൽ എന്നുള്ളതാണ്. ഒരേ തരത്തിൽ ഒരേ പാതയിൽ സഞ്ചരിക്കൽ
കീഴടക്കൽ തുടങ്ങിയവയാണ് ഇവരുടെ യുക്തി. കീഴടങ്ങുന്നവർക്ക് ഇഹത്തിലും പരത്തിലും സകലതും അനുവദിക്കപ്പെട്ടിരുന്നു. ഇഹത്തിൽ എന്തു പാപവും ചെയ്യാം ശിക്ഷ കാഫറിന് കിട്ടിക്കൊള്ളും. പരത്തിൽ 72 ഹൂറിമാർ കാത്തിരിപ്പുണ്ടാകും. ഇതിൽ പരം എന്താണ് യുക്തം? ആഹാ, എന്തൊരു യുക്തി, എന്തൊരു ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഈ കുറിപ്പിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല, ഞങ്ങൾക്കൊന്നും കൂടുതൽ പറയാനുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയായാലും യുക്തി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാലമിട്ടാൽ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അവനവൻ്റേത് മാത്രമാണ് നല്ലത്, അവനവൻ്റേത് മാത്രമേ നന്നായിട്ടുള്ളൂ, അവനവൻ്റെ രീതി അനുസരിച്ച് മറ്റുള്ളവർ ജീവിച്ചു കൊള്ളണം എന്ന ഒരു രീതിയിലേക്ക്, എന്ന ഒരു യുക്തിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ഫാദർ ജോഷിയുടെ ഈ കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇതൊക്കെ സമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ്. ഇത് ശരിക്കും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും ആ വിശ്വാസങ്ങൾ പാലിക്കുന്നവരുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ ഒരു കടന്നുകയറ്റത്തിൻ്റെ കീഴടക്കലിൻ്റെ ഒരേ പാതയിൽ മാത്രമുള്ള യുക്തി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അതിൻ്റെ വരും വരായികകൾ എന്നൊക്കെ തന്നെ ഈ സമുദായത്തിലുംപ്പെട്ടവർ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് നല്ലതാണ്. സൗഹാർദ്ദവും സ്നേഹവും അതുപോലെ നന്മയുമൊക്കെയാണ് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണോ ഈ യുക്തിയും കാര്യങ്ങളുമൊക്കെ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നന്നായിരിക്കും. അതുകൊണ്ടുകൂടിയായിരിക്കാം പ്രതിഷേധ സൂചകമായിട്ടാണെങ്കിൽ പോലും ഫാദർ ജോഷി മയ്യാറ്റിൽ ഈ കുറിപ്പെഴുതിയത്. എന്തൊക്കെയായാലും സമൂഹം, ലോകത്തുള്ള മനുഷ്യ സമൂഹം ആലോചിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, പരിശോധിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് അദ്ദേഹം നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.